എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ വാഹനങ്ങളിലും ടാക്സി വാഹനങ്ങളിലും പാചകവാതകം ഉൾപ്പെടെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ഇത് സംബന്ധിച്ച് 2002 പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ പോസോ നിയമം കർശനമാക്കി നടപ്പിലാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിയമം കർശനമാക്കാൻ തീരുമാനമായത്. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ടാക്സി വാഹനങ്ങൾ മുതൽ സ്വകാര്യ വാഹനങ്ങൾക്ക് വരെ നിയമം ബാധകമാണ്. വീടുകളിലേക്ക് സ്വന്തം വാഹനത്തിൽ LPG സിലിണ്ടറുകൾ കൊണ്ടുപോയാലും നടപടിയുണ്ടാകും. പെട്രോൾ പമ്പുകളിൽ നിന്നും കുപ്പിയിൽ ഇന്ധനം നൽകില്ല. യാത്രക്കാരുമായി വരുന്ന ബസ്സുകളിലും ഇന്ധനം നിറക്കുന്നത് വിലക്കും. പ്രത്യേക സാഹചര്യത്തിൽ യാത്രക്കാരെ പമ്പിൽ നിന്നും സുരക്ഷിതമായ അകലത്തിൽ നിർത്തിയാൽ മാത്രമേ ബസ്സിൽ ഇന്ധനം അടിക്കാൻ അനുവദിക്കൂ. പെട്രോൾ, ഡീസൽ, LPG ഉൾപ്പെടെയുള്ളവ ഏജൻസികളുടെ സുരക്ഷിത വാഹനങ്ങളും വിദഗ്ധ തൊഴിലാളികളും ഇല്ലാതെ കൊണ്ടുപോവാൻ അനുവദിക്കില്ല. ഈ നിയമം ലംഘിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും പോസോ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം ലിമിറ്റഡിനും മറ്റു പെട്രോളിയം സ്ഥാപനങ്ങൾക്കും പോസോ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രശ്നം വരുന്നത് ഇടക്ക് വെച്ച് ഗ്യാസ് സിലിണ്ടർ തീർന്നു പോവുകയും പിന്നീട് നമ്മൾ സ്വന്തം വാഹനത്തിൽ ഗ്യാസ് ഏജൻസിയിൽ പോയി ഗ്യാസ് സിലിണ്ടർ കളക്ട് ചെയ്യുമ്പോഴുമാണ്. ഇനി സ്വന്തം വാഹനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകാൻ കഴിയില്ല. ഗ്യാസ് ഏജൻസികൾ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ഗ്യാസ് സിലിണ്ടർ വാങ്ങേണ്ടി വരും. ഒറ്റ സിലിണ്ടറുകൾ മാത്രം ഉപയോഗിക്കുന്ന ആളുകളും പ്രയാസപ്പെടും. കാരണം അവർ ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ തീരാതെ ഏജൻസിയുടെ വാഹനം വരുമ്പോൾ മാറ്റി വാങ്ങുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. നാട്ടിൻ പ്രദേശങ്ങളിൽ എപ്പോഴും ഏജൻസി വാഹനങ്ങൾ എത്തുകയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഗ്യാസ് ഏജൻസികളിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങളുടെ വീട് എങ്കിൽ നിങ്ങൾ ഡെലിവറി ചാർജായി 1 രൂപ പോലും നൽകേണ്ടതില്ല. 5 മുതൽ 10 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ 20 രൂപയുമാണ് നൽകേണ്ടത്. ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുക. അതിൽ കൂടുതലാണ് എങ്കിൽ ഓരോ 5 കിലോമീറ്ററിനും 15 രൂപ വെച്ച് വ്യത്യാസമുണ്ടാകും. പല ജില്ലകളിലും അതിൽ മാറ്റമുണ്ട്. എന്തായാലും ആദ്യത്തെ 10 കിലോമീറ്റർ എല്ലാ ജില്ലകളിലും ഒരേപോലെ തന്നെയാണ്. ആ കാര്യം കൂടി എല്ലാ ആളുകളും മനസ്സിലാക്കുക. ഇനി പെട്രോൾ കുപ്പിയിൽ കിട്ടില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. സ്കൂട്ടർ, ബൈക്കിലൊക്കെ ഇന്ധനം തീർന്ന് വഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലും പാടുപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പുതിയൊരു നിയമം കൊണ്ടുവന്നതല്ല, പഴയ നിയമം പൊടിതട്ടി എടുത്തതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.